കറി തയ്യാറാക്കാനായി വെള്ളത്തിലിട്ട് കുതിർത്ത ഒരു കപ്പ് പരിപ്പ് പ്രഷർ കുക്കറിലേക്കിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഓർക്ക പുളി അല്ലെങ്കിൽ ഇരുമ്പം പുളി നീളത്തിൽ കട്ട് ചെയ്ത് മുറിച്ചെടുത്ത് ഞാനിതാ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക് നടുക കീറിയത് കൂടി ഈ സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഈ പുളി ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി മിക്സ് ചെയ്ത് ഈ പുളി വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ആ പുളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് വെന്തിടണമെന്ന് നോക്കാം. ഇതാ പുളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ച് നേരത്തെ വേവിച്ചെടുത്ത പരിപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത പരിപ്പ് അതിലേക്ക് ചേർക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി ഒരു 3 മിനിറ്റ് ഈ പരിപ്പൊന്ന് വേവി ഒന്ന് തിളക്കാനായിട്ട് വെക്കണം. ഈ സമയം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ഒന്ന് തയ്യാറാക്കാം. ഇതിനായി 1/2 മുറി തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3 അല്ലി വെളുത്തുള്ളി ചെറിയ ഉള്ളി കൂടി മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി കറിയിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് തേങ്ങക്കൊന്ന് ഒന്ന് യോജിച്ച് തിളക്കാനായിട്ട് വെക്കണം. ഇനി ഇതിലേക്കുള്ള വറവ് തയ്യാറാക്കാം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ആവശ്യമായ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, പിന്നെ 1 നുള്ള്, ഉലുവ ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി, പിന്നെ 4 വെളുത്തുള്ളി ചീരുള്ളി വെളുത്തുള്ളി അല്ലട്ടോ ചീരുള്ളി നടുക കീറിയതാണ്, അതും കൂടി ചേർത്ത് ആവശ്യമായ കറിവേപ്പില ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറാവണം. ഇനി ഇതിലേക്ക് വറ്റൽമുളക് 4 വറ്റൽമുളക് കൂടി ചേർത്ത് കറിയുടെ മുകളിലേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മളെ സൂപ്പർ ഇരുമ്പൻ പുളി പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.